നിങ്ങൾ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള ബുക്ക് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ലെങ്കിൽ എടുത്ത് വായിക്കും. ഒരു റിച്ച് ഡാഡ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, പുവർ ഡാഡ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് റോബർട്ട് കിയോസാക്കിയുടെ ആ ബുക്ക് പറയുന്നത്. പിന്നെ രണ്ടാമതൊരു ബുക്ക് സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് മണി ഒരു എനർജിയാണ്, ആ എനർജി എങ്ങനെയായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ്, അതെങ്ങനെയായിരിക്കണം നമ്മൾ ട്രാൻസ്ഫോം ചെയ്യേണ്ടതെന്നാണ് ആ മണിയെ. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ആ മണി എനർജീനെ ട്രീറ്റ് ചെയ്യാം അല്ലേ. ആ മണി എനർജി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അതിനെ ഹാപ്പി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, പോകുമ്പോൾ നമ്മൾ അയ്യോ പോയല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ല. കൊടുക്കുമ്പോഴും വാങ്ങിക്കുമ്പോഴും ഒരേ ഹാപ്പിനെസ്സോടെ ആയിരിക്കണം. അതിനെന്താ പറയണേന്ന് അറിയോ, ആ ഹാപ്പിനെസ് കോഷ്യന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ മണി നമ്മുടെ കയ്യിൽ വരുമ്പോഴും നമ്മളത് കൊടുത്തൊരു സാധനം വാങ്ങിക്കുമ്പോഴും ആ പൈസ തന്നെയല്ലേ ആ സാധനമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് അല്ലേ. അപ്പം ഇത് ഈ രണ്ട് ബുക്ക് ഒന്ന് വായിക്കണം കേട്ടോ പ്ലീസ്. അത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം ടെല്ലിങ് യു നിങ്ങളൊരു വെൽത്തി പേഴ്സൺ ആയിട്ട് മാറും.